വന്യമൃഗശല്യം പരിഹരിക്കാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ വന്യമൃഗങ്ങളെ ഇല്ലാതാക്കാൻ പൂർവികർ കാണിച്ചു തന്ന ചില കാര്യങ്ങൾ ചെയ്യുമെന്ന് CPI ജില്ലാ സെക്രട്ടറി EJ ബാബുവിന്റെ പ്രസ്താവന വിവാദമായി. ഗുരുതരമായ സാഹചര്യമുണ്ടാകുമ്പോൾ നിയമം കയ്യിലെടുക്കാൻ പ്രേരിപ്പിക്കുന്നത് ശരിയല്ലെന്ന് NDA അപ്പച്ചൻ. മലനാട് ചാനലിന്റെ വയനാടൻ വർത്തമാനം ചർച്ചയിലാണ് EJ ബാബു വിവാദ പരാമർശം നടത്തിയത്. വയനാട്ടിലെ വന്യമൃഗശല്യത്തിനെതിരെ മലനാട് ചാനൽ നടത്തിയ വയനാടൻ വർത്തമാനം ചർച്ചയിൽ CPI ജില്ലാ സെക്രട്ടറി EJ ബാബുവിന്റെ ഈ പ്രസ്താവനയാണ് വിവാദമായിരിക്കുന്നത്. അതായത് താങ്കൾ പറയുകയാണെങ്കിൽ വയനാട്ടിലുള്ളവർക്ക് ഈ ഒരു കാര്യങ്ങളൊന്നും നടപ്പാക്കിയില്ലെങ്കിൽ തോക്കുമായി പുറത്തിറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക്. എന്തിനാ തോക്കെടുക്കണം? തോക്കെടുത്ത് പിന്നെ ഞങ്ങൾ ജയിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ പൂർവികർ ഞങ്ങളെ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഉപദ്രവകാരികളായ മൃഗങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഞങ്ങളുടെ പൂർവികർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ ആരും അറിയാതെ ഞങ്ങൾ ചെയ്യും, അത് വേറെ കുഴപ്പമൊന്നുമില്ല. ഗുരുതരമായ സാഹചര്യമുണ്ടാകുമ്പോൾ നിയമം കയ്യിലെടുക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന ഗുരുതര പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് DCC പ്രസിഡന്റ് NDA അപ്പച്ചൻ പറഞ്ഞു. ഇക്കാര്യത്തിൽ കുറെ മാസങ്ങളായി ഒരു കൊല്ലത്തോളമായി നിരന്തരമായി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ നേതാക്കളും പ്രതികരിച്ചിട്ടും ഇതിനെ സംബന്ധിച്ച് വളരെ ശക്തമായ നിലയിൽ ഗവൺമെന്റ് ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഇടപെടാതെ മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. പ്രതീക്ഷ മരിച്ച അയാളുടെ വീട്ടിൽ നിന്ന് പോകാനോ ആ കുടുംബത്തിൽ നിന്ന് സ്വാധീനിപ്പിക്കാനോ തയ്യാറായില്ല. അതുപോലെ രണ്ട് മരണങ്ങൾ ഇപ്പോൾ അടുത്തുണ്ടായ സമയത്തും ഫോറസ്റ്റ് വനംവകുപ്പ് മന്ത്രിയോ ബന്ധപ്പെട്ട വലിയ ഉദ്യോഗസ്ഥന്മാരാരും പോലും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. ജനങ്ങൾ അക്രമത്തിലേക്ക് നീങ്ങാനേ ഇത്തരം പ്രസ്താവനകൾ ഉപകരിക്കുകയുള്ളൂ. LDFന്റെ രണ്ടാമത്തെ കക്ഷിയുടെ ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുമുണ്ടായ പ്രതികരണം അപലപനീയമാണെന്നും NDA അപ്പച്ചൻ കൂട്ടിച്ചേർത്തു. കൂടെ ഭരിക്കുന്ന CPIയിലെ ആൾക്കാർ പോലും EJ ബാബു ആരോ എന്തെന്നെ അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞു ഈ രൂപത്തിൽ മുന്നോട്ട് പോയാൽ പഴയ കാലത്ത് സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടി വരും എന്ന് പറഞ്ഞാൽ വന്യമൃഗങ്ങളെ ആക്രമിച്ച് കൊല്ലുകയോ പരിക്കേൽപ്പിക്കുകയോ ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്ന് ഒരു മുന്നറിയിപ്പാണ് അവരൊക്കെ ഭാഗത്ത് നിന്നലും ഉണ്ടായതെന്ന് പറഞ്ഞു മാനന്തവാടിയിൽ. ജില്ലയെ ഗുരുതരമായി ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ മലനാട് ചാനൽ ചർച്ചയിലൂടെയും വാർത്തയിലൂടെയും നടത്തുന്ന ഇടപെടലുകൾ സ്തുത്യർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. വയനാടിന്റെ പ്രശ്നങ്ങൾ എല്ലാ വിഭാഗം ജനങ്ങളും ശക്തമായ പ്രതിഷേധ രംഗത്ത് വന്ന് മലനാട് ഈ വിഷയം ഓരോ സന്ദർഭത്തിലും ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ TVയിൽ ഇങ്ങനെ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അതൊന്നും മനസ്സിലാക്കാനും ശ്രദ്ധിക്കാനും ഇവിടുത്തെ ഭരണാധികാരികൾക്കോ ജില്ലാ ഭരണകൂടത്തിനോ അല്പം പോലും ഒരു സന്മനസ്സുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാകാമായിരുന്നു. അന്ന് കലക്ടർ അന്ന് യോഗം വിളിച്ചവിടെ കൂട്ടിയപ്പോൾ അവിടെ കലക്ടറോടൊക്കെ കയർത്ത് സംസാരിക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥരോട് സംസാരിക്കുന്നതൊക്കെ ഞാൻ അവിടെ നേരിൽ കണ്ട ആളാണ്. ന്യൂസ് ബ്യൂറോ മീനങ്ങാടി.